പവർ വേർഡ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ബൈബിൾ വായിച്ച് പഠിക്കുന്ന ആളുകൾക്ക് സഹായം ആകത്തക്കവണ്ണം ക്രമീകരിച്ച ഒരു പ്രോഗ്രാമാണ് പവർ വേർഡ്. ഓരോ ഭാഗം വായിച്ചതിൻ്റെ അർത്ഥം മനസ്സിലാക്കി പോവുകയാണ്. ഇപ്പോൾ വായിക്കുന്നത് സംഖ്യാപുസ്തകത്തിൽ നിന്നാണ്. സംഖ്യാപുസ്തകം 32-ാം അധ്യായത്തിൽ ഇസ്രായേൽ ജനം മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്ത് വാഗ്ദത്ത് നാടിനെ സമീപിച്ചിരിക്കുന്നു. വാഗ്ദത്ത് നാടിൻ്റെ അതിരിൽ കൂടിയാണ് യോർദാൻ നദി ഒഴുകുന്നത്. യോർദാൻ നദിക്കക്കരയാണ് പാലും തേനും ഒഴുകുന്ന പ്രോമിസ്ഡ് ലാൻഡ്. അവിടം വരെ യാത്ര ചെയ്ത് വന്നത് വളരെ കഷ്ടപ്പെട്ടാണ്, ബുദ്ധിമുട്ടിയാണ്. 40 വർഷത്തിലെ മരുഭൂപ്രയാണ്. അതിനടുത്ത് കഴിഞ്ഞപ്പോൾ രൂബേന്യരും ഗാദ്യരും എന്ന രണ്ട് ഗോത്രക്കാരും, യാക്കോബിൻ്റെ 12 മക്കളാണ് ഗോത്രപിതാക്കന്മാർ, അതിൽ ആദ്യജാതനാണ് രൂബേൻ. ആ രൂബേനും ഗാദ് എന്ന മറ്റൊരു മകൻ്റെ മക്കൾ, സന്തതി പരമ്പര, ഈ രണ്ട് ഗോത്രക്കാർ വന്ന് മോശയോട് അപേക്ഷിക്കുകയാണ്, യോർദാൻ നദി കടന്ന് അക്കരെ പോകാൻ ഞങ്ങളെ നിർബന്ധിക്കരുത്, നദിക്കിക്കരയുള്ള, നദി കടക്കുന്നതിന് മുമ്പുള്ള ഈ പ്രദേശത്തെ സൗഭാഗ്യങ്ങൾ ഞങ്ങൾക്കും മതി. ഇവിടെ പുൽപ്പുറങ്ങളുണ്ട്, ഞങ്ങൾക്ക് ആടുകളുണ്ട്, ആടുമാടുകളെ വളർത്തുവാൻ, അതൊക്കെയാണ് ഈ പുൽപ്പുറങ്ങൾ ഞങ്ങൾക്ക് പ്രയോജനമാണ്. വെട്ടിയുണ്ടാക്കാത്ത കിണറും നട്ടുണ്ടാക്കാത്ത തോട്ടവും കെട്ടിയുണ്ടാക്കാത്ത വീടും വാഗ്ദാനം ചെയ്തിരിക്കുന്ന കനാന്യഭൂമിയിലേക്ക് ഞങ്ങൾ വരുന്നില്ല. യു ആർ വാച്ചിങ് പവർ വേർഡ്, എ ഡീറ്റെയിൽഡ് ബൈബിൾ സ്റ്റഡി. സംഖ്യാപുസ്തകം 32-ാം അധ്യായത്തിലാണ് ഈ വിഷയം. മോശ പറയുകയാണ്, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ ജനങ്ങൾ ധൈര്യമില്ലാത്തവരായിത്തീരും, വാഗ്ദാനം പിടിച്ചെടുക്കാൻ അവർ പോകയില്ല നിങ്ങൾ പുറകിൽ തങ്ങിയാൽ. പണ്ട് ഒറ്റ നോക്കാൻ പോയപ്പോൾ 12 പേരിൽ 10 പേര് ചെയ്ത അതേ തെറ്റാണ് നിങ്ങളിപ്പോൾ ചെയ്യുന്നത്. അതുകൊണ്ട് ആ തലമുറ മുഴുവൻ മരുഭൂമിയിൽ പട്ടുപോയി. ഈ പുതിയ തലമുറയെ നിങ്ങൾ അധൈര്യപ്പെടുത്തരുത്. അപ്പോഴവർ പറഞ്ഞു, ഞങ്ങളുടെ പട്ടണം പണിത് ഞങ്ങളുടെ വീട്ടുകാരെ സുരക്ഷിതരായി പാർപ്പിച്ചിട്ട് യുദ്ധത്തിന് ഞങ്ങൾ കൂടെ വരാം. ആ വ്യവസ്ഥയിൽ അവർക്കവിടെ പാർക്കുവാൻ മോശാനുവാദം നൽകി. 26-ാം വാക്ക്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ഭാര്യമാരും ഞങ്ങളുടെ കന്നുകാലികളും മൃഗങ്ങളൊക്കെയും ഗിലയാദിലെ പട്ടണങ്ങളിൽ ഇരിക്കട്ടെ. ദേശം നിങ്ങളുടെ മുമ്പ് കീഴടങ്ങുകയും ചെയ്താൽ നിങ്ങൾ അവർക്ക് ഗിലയാദ് ദേശം അവകാശമായി കൊടുക്കണം. യോർദാൻ അക്കരെ വന്ന് അവർ യുദ്ധം ചെയ്ത് നിങ്ങളുടെ കൂടെ വന്നാൽ യോർദാൻ ഇക്കരെ അവരിപ്പോൾ അവരുടേതാണെന്ന് പറയുന്ന ആ ദേശം അവർക്ക് കൊടുക്കണം. ആ വ്യവസ്ഥയിലാണ്, ആ കണ്ടീഷനിലാണ് അവർക്കത് കിട്ടാൻ പോകുന്നത്. എന്നാൽ അവർ നിങ്ങളോടുകൂടെ യുദ്ധസന്ധരായി അക്കരയ്ക്ക് കടക്കാതിരുന്നാൽ അവരുടെ അവകാശം നിങ്ങളുടെ ഇടയിൽ കനാൻ ദേശത്ത് തന്നെ ആയിരിക്കണം. ഗാദ്യരും രൂബേന്യരും അതിനെ യഹോവാടിയങ്ങളോട് അരളി ചെയ്തതുപോലെ ചെയ്തു കൊള്ളാം. ഞങ്ങളുടെ അവകാശം ലഭിക്കേണ്ടത് ഞങ്ങൾ യഹോവയുടെ മുമ്പാകെ യുദ്ധസന്നദ്ധരായി കനാൻ ദേശത്തേക്ക് കടന്നു പോകാം എന്ന് പറഞ്ഞു. പുതിയത്തിലേക്ക് വരുമ്പോൾ ആത്മീയ അനുഭവങ്ങൾ പോരാട്ടത്തിലൂടെയാണ് ലഭ്യമാകുന്നത്. ഇരുട്ടിൻ്റെ ശക്തികൾ, പൈശാചിക ശക്തികൾ ആത്മീയ അനുഭവങ്ങൾക്കെതിരെ പൊരുതിക്കൊണ്ട് നിൽക്കും. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ദൈവം അവന് വാഗ്ദാനം ചെയ്ത നന്മകൾ അവൻ ലഭിക്കാതെ ഇരിക്കത്തക്കവണ്ണം അതിനെ തടഞ്ഞു വയ്ക്കും. അവിടെയാണ് പോരാട്ടമുള്ളത്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപതികളോടും സ്വർണലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടുമാണ്. ഒരു യാഥാർത്ഥ്യമാണ്, സ്പിരിച്വൽ വേൾഡിൽ നടക്കുന്നതാണ്, ആത്മമണ്ഡലത്തിൽ നടക്കുകയാണ്. ഭൗതികമായിട്ട് നമുക്കുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമെങ്കിലും ഭൗതികമായിട്ടൊരു ശത്രുവിനെ നമുക്ക് കാണാൻ കഴിയുകയില്ല.
ഇങ്ങനെ യുദ്ധം ചെയ്യാത്തവർക്ക് അവകാശമില്ല എന്ന് ഈ ഭാഗത്ത് മോശ പറയുകയാണ്. അവർ ചെയ്ത അക്ഷരയുദ്ധമാണ്, നമ്മൾ ചെയ്യുന്ന ആത്മീയ യുദ്ധമാണ്. ദൈവത്തിങ്കിൽ നിന്ന് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളുടെ അവകാശങ്ങൾ ലഭ്യമാകണമെങ്കിൽ, ദൈവം പ്രോമിസ് ചെയ്തുവെങ്കിൽ നമ്മൾ പിടിച്ചടക്കേണ്ടതുണ്ട്. പാലും തേനും ദേശം തരാമെന്നും പറഞ്ഞാണ് വിളിച്ചുകൊണ്ട് വന്നതെങ്കിലും തരിക എന്ന് പറയുന്നത് നമ്മൾ പിടിച്ചെടുക്കുകയാണ്. ദൈവരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നുവെന്ന്, ബലമായി പിടിച്ചെടുക്കുന്നു എന്ന് നമ്മൾ പുതിയത്തിൽ വായിക്കുന്നു. അവിടെ പറയുന്ന ബലം സ്പിരിച്വൽ ബലമാണ്, ആത്മീക ബലമാണ്. ആത്മീയത്തിൽ ക്ഷീണിച്ചു പോയാൽ, ആത്മീയത്തിൽ യുദ്ധം മറന്നുപോയാൽ, ആത്മീയത്തിൽ ദൈവിക കാര്യങ്ങളെക്കാൾ ഉപരിയായി ഭൗതിക കാര്യങ്ങളുടെ പുറകെ ഓടിയാൽ അവകാശങ്ങൾ, വാഗ്ദത്തങ്ങൾ നമുക്ക് ലഭിക്കുന്നില്ല. നിങ്ങൾക്ക് ഗിലെയാദിൽ അവകാശം വേണമെങ്കിൽ നിങ്ങൾ യോർദാൻ അക്കരെ പൊരുതുവാൻ സന്നദ്ധരായിരിക്കണം. ഗാദ്യരും രൂപന്യരും അതിനെ യഹോവാഡ്യങ്ങളും അരളി ചെയ്തതുപോലെ ചെയ്തുകൊള്ളാം. ഞങ്ങളുടെ അവകാശം ലഭിക്കേണ്ടത് ഞങ്ങൾ യഹോവയുടെ മുമ്പാകെ യുദ്ധസന്നദ്ധരായി കനാൻ ദേശത്തേക്ക് കടന്നു പോകാം എന്ന് പറഞ്ഞു. അപ്പോൾ മോശ ഗാദ്യർക്കും രൂപന്യർക്കും യോസഫിൻ്റെ മകനായ മനശ്ശെയുടെ പാതി ഗോത്രത്തിനും, രണ്ട് ഗോത്രങ്ങൾ വന്ന കാര്യം ആദ്യം പറഞ്ഞു, ഇപ്പം രണ്ടര ഗോത്രങ്ങളായി. യു ആർ വാച്ചിങ് പവർ വേൾഡ് എ ഡീറ്റെയിൽഡ് ബൈബിൾ സ്റ്റഡി. അങ്ങനെ 12 ഗോത്രങ്ങൾ, യാക്കോബിൻ്റെ 12 ആൺമക്കൾ ഗോത്രപിതാക്കന്മാർ. മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ ദൈവം പറഞ്ഞു, ലേവി ഗോത്രത്തെ ഞാൻ എൻ്റെ ശുശ്രൂഷയ്ക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ എണ്ണണ്ട. അപ്പോൾ പിന്നെ 11 ഗോത്രങ്ങളായി. 11 ഗോത്രങ്ങളിൽ അവരുടെ ജീവിത രീതിയും പാരമ്പര്യവും അനുസരിച്ച് ഒരു മകന് അവകാശത്തിൻ്റെ ഇരട്ടി പങ്ക് കിട്ടും, മറ്റ് സഹോദരന്മാർക്ക് കിട്ടുന്നതിൻ്റെ ഇരട്ടി പങ്ക് കിട്ടും. ഈ 12 പേരിൽ ലേവി ഗോത്രത്തെ മാറി, പിന്നെ 11 പേരിൽ യോസേപ്പിന് ഇരട്ടി പങ്ക് കൊടുത്തു. അപ്പോൾ വീണ്ടും 12 ഗോത്രമായി. അപ്പോൾ യോസഫ് ഗോത്രമെന്നൊരു ഗോത്രമില്ലാതായിട്ട് യോസഫിൻ്റെ മക്കളായ എഫ്രീം, മനശ്ശെ എന്ന രണ്ട് ഗോത്രങ്ങൾ. അപ്പോൾ റാഹേലിൻ്റെ മക്കൾക്ക് യോസഫ്, ബെന്യാമീൻ എന്നിവരെ ചേർത്ത് 3 ഗോത്രങ്ങളുണ്ടായി. എഫ്രീം, മനശ്ശെ, ബെന്യാമീൻ. മനശ്ശെയായിരുന്നു ജ്യേഷ്ഠൻ, എഫ്രീം ഇളയവനായിരുന്നു. എന്നാൽ യാക്കോബ് പ്രാർത്ഥിച്ചപ്പോൾ യാക്കോബ് എഫ്രീമിൻ്റെ തലയിലാണ് വലം കൈ വെച്ചത്, മനശ്ശെയുടെ തലയിൽ ഇടം കൈയാണ് വെച്ചത്. യോസഫിൻ്റെ വീട്ടിൽ വെച്ചാണ് യാക്കോവ് മരിക്കാൻ തുടങ്ങുന്നത്. മരിക്കാൻ തുടങ്ങിയപ്പോൾ അനുഗ്രഹം വാങ്ങിക്കാനായിട്ട് യോസഫ് രണ്ട് മക്കളെ കൊണ്ടുപോയി യാക്കോവിൻ്റെ മുമ്പിൽ നിർത്തിയതാണ്. അപ്പോൾ കാഴ്ച കുറഞ്ഞു പോയിരുന്നു യാക്കോവിന്. കണ്ണുകാഴ്ചയില്ലാത്ത യാക്കോവിന് തെറ്റുപറ്റാതിരിക്കാൻ മൂത്ത മകനായ മനശ്ശെ വലത്തെ കൈയുടെ നേർക്കും ഇളയ മകനായ എഫ്രീമിനെ ഇടത്തെ കൈയുടെ നേർക്കും നിർത്തി. യാക്കോബ് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ കൈ നേർക്ക് വയ്ക്കാതെ കൈ പിണച്ചു വെച്ചു, ഇടത്തെ കൈ വലത്തേക്ക് നീട്ടി മനശ്ശെയുടെ തലയിലും, വലത്തെ കൈ ഇടത്തേക്ക് നീട്ടി എഫ്രീമിൻ്റെ തലയിലും വെച്ചു. അപ്പോൾ യോസഫ് വിചാരിച്ചു തെറ്റിപ്പോയി, അപ്പന് ചേട്ടാനിയന്മാരെ തമ്മിൽ തെറ്റിപ്പോയി എന്ന് വിചാരിച്ച്, അപ്പാ മൂത്ത മകൻ മനശ്ശെയാണ്, നീ കൈമാറ്റിയാ വെച്ചതെന്ന് പറഞ്ഞപ്പോൾ യാക്കോബ് പറഞ്ഞു, എനിക്കറിയാം, ദൈവം നിയോഗമുള്ള മനുഷ്യനായിരുന്നു യാക്കോബ്, ദൈവത്തിൻ്റെ പ്രേരണയാലാണ് അവനങ്ങനെ ചെയ്തത്. അങ്ങനെ എഫ്രീം മനശ്ശെയേക്കാൾ പ്രബലനായി തീർന്നു. അങ്ങനെ എഫ്രീം, മനശ്ശെ, ബെന്യാമീൻ ഇങ്ങനെയുള്ള ഗോത്രങ്ങൾ റാഹേലിൽ നിന്ന് ഇസ്രായേലിന് ലഭിച്ചു.
ഇസ്രായേലിനെ കുറിച്ച് പിന്നെ പറയുമ്പോൾ ലേയയും റാഹേലും അവരിരുവരുമാണ് ഇസ്രായേൽ ഗ്രഹം പണിതത്. രണ്ടമ്മമാരാണ് ഇസ്രായേൽ ഗ്രഹത്തെ പണിതതെന്ന് ബൈബിൾ എഴുതിയിരിക്കുന്നു. ഈ മനശ്ശഗോത്രത്തിലെ പകുതി ആളുകൾ വന്ന് രൂബേന്യരുടെയും ഗാദ്യരുടെയും കൂടെ യോർദാനിക്കരെ പാർക്കുവാനായിട്ട് അനുവാദം ചോദിച്ചു. അങ്ങനെ മോശ അവർക്കും അനുവാദം കൊടുത്തു. രൂബേന്യര്, ഗാദ്യര്, മനശ്ശയുടെ പാതി ഗോത്രക്കാർ, അത്രയും ആളുകൾ ഇക്കരെ നിൽക്കുവാൻ മോശ അനുവദിച്ചു. രൂബേന്യരും ഗാദ്യരും അതിനെ യഹോവാടിയോട് അരുളി ചെയ്തുപോലെ ചെയ്തുകൊള്ളാം. 32 വാക്യം: ഞങ്ങളുടെ അവകാശം ലഭിക്കാൻ ഞങ്ങൾ യഹോവയുടെ മുമ്പായി യുദ്ധസ്ഥലത്ത് കനാൻ ദേശത്ത് കടന്നു പോകുക എന്ന് പറഞ്ഞു. അപ്പോൾ മോശ ഗാദ്യർക്കും രൂബേന്യർക്കും യോസഫിൻ്റെ മകനായ മനശ്ശയുടെ പാതി ഗോത്രത്തിനും അമോര്യ രാജാവായ സീഹോൻ്റെ രാജ്യവും ബാശാൻ രാജാവായ ഓഗിൻ്റെ രാജ്യവുമായ ദേശവും അതിൻ്റെ അതിരുകളിൽ ചുറ്റുമുള്ള ദേശങ്ങളിലെ പട്ടണങ്ങളും കൊടുത്ത് അങ്ങനെ ഗാദ്യർ ദീബോൻ, അദാരോത്ത്, അരോയർ, അത്രോത്ത്, ഷോഫാൻ, യസേർ, യോഗ്ബഹ, ബേത്ത് നിമ്ര, ബേത്ത് ഹാരാൻ എന്നിവയെ ഉറപ്പുള്ള പട്ടണങ്ങളായും ആടുകൾക്ക് തൊഴുത്തുകളായും പണിതു. രൂബേന്യർ എഷ്ബോനും എലയാലെയും കിരിയത്തയീമും പേരുമാറ്റിക്കളഞ്ഞ നെബോ, ബാൽമെയോൻ എന്നിവയും സിപ്മയും പണിതു. അവർ പണിത പട്ടണങ്ങൾക്ക് പുതിയ പേരിട്ടു. മനശ്ശയുടെ മകനായ മാഖീരിൻ്റെ പുത്രന്മാർ ഗിലെയാദിൽ ചെന്ന് അതിനെ അടക്കി. അവിടെ പാർത്തിരുന്ന അമോര്യരെ ഓടിച്ചു കളഞ്ഞു. മോശ ഗിലെയാദ് ദേശം മനശ്ശയുടെ മകനായ മാഖീരിന് കൊടുത്തു. അവൻ അവിടെ പാർത്തു. മനശ്ശയുടെ പുത്രനായ യായീർ ചെന്ന് അതിലെ ഊരുകളെ അടക്കി. അവയ്ക്ക് ഹവോത്ത് യായീർ, യായീരിൻ്റെ ഊരുകൾ എന്ന് പേരിട്ടു. നോബഹ് ചെന്ന് കെനാത്ത് പട്ടണവും അതിൻ്റെ ഗ്രാമങ്ങളും അടക്കി. അതിന് തൻ്റെ പേരും പ്രകാരം നോബഹ് എന്ന് പേരിട്ടു. അങ്ങനെ യോർദാനിക്കര തന്നെ അക്കരെ കടക്കുന്നതിന് മുമ്പ് തന്നെ 2.5 ഗോത്രക്കാർ അവരുടെ അവകാശഭൂമി സ്ഥാപിക്കുകയും പട്ടണങ്ങളെ പിടിച്ചെടുക്കുകയും ചെയ്തു. 33 അധ്യായം: മോശയുടെയും അഹരോൻ്റെയും കൈക്കീഴിൽ ഗണംഗണമായി മിസ്രൈൽ ദേശത്തുനിന്ന് പുറപ്പെട്ട ഇസ്രായേൽ മക്കളുടെ പ്രയാണങ്ങൾ ആവിധ. യാത്രയെക്കുറിച്ചുള്ളതായ നോട്ടുകളാണ്. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ 40 യാത്ര ചെയ്തപ്പോൾ മോശ അതിൻ്റെ കുറിപ്പുകൾ തയ്യാറാക്കിയിരുന്നു, അതിൻ്റെ നോട്ട് കുറിച്ച് വച്ചിരുന്നു, റെക്കോർഡ് ചെയ്തിരുന്നു. ദൈവം തന്നെ പറഞ്ഞിരുന്നു മോശയോട്, നീ പുസ്തകത്തിൽ എഴുതി വയ്ക്കണമെന്ന്. എഴുത്തുവിദ്യ മനുഷ്യന് വശമായി വരുന്നതേ ഉള്ളൂ, അക്ഷരവിദ്യ തന്നെ അപരിചിതമായിരുന്നു. പുസ്തകങ്ങൾ വായിക്കുന്ന ആളുകളുടെ എണ്ണവും വായിക്കാനുള്ള പുസ്തകങ്ങളും വളരെ കുറവായിരുന്നു. ആ കാലത്ത് തന്നെ പുസ്തകം എഴുതുവാനായിട്ട് ദൈവം ആവശ്യപ്പെട്ടു. യു ആർ വാച്ചിങ് പവർ വേൾഡ്, എ ഡീറ്റെയിൽഡ് ബൈബിൾ സ്റ്റഡി. മോശയുടെ യാത്രകളിൽ മോശ എഴുതി വച്ച യാത്രാക്കുറിപ്പുകൾ, ആ ദേശങ്ങളുടെ പേരുകൾ, പാർത്ത സ്ഥലങ്ങളെല്ലാം ഇവിടെ എടുത്ത് പറയുകയാണ്. ആ റെക്കോർഡ് ഇവിടെ നമുക്ക് തരികയാണ്. മോശയുടെ അവരോൻ്റെയും കൈക്കീഴിൽ ഗണംഗണമായി മിസ്രൻ ദേശത്തും പുറപ്പെട്ട ഇസ്രായേൽ മക്കളുടെ പ്രയാണങ്ങളാവിധ. ഗണംഗണമായാണ് പുറപ്പെട്ടത്. ഓരോരുത്തരും താന്താൻ്റെ കൂടാരങ്ങളിൽ പാർത്തു എന്ന് സങ്കീർത്തനങ്ങൾ വായിക്കുന്നുണ്ട്. അത് പറഞ്ഞാൽ അടുക്കും ചിട്ടയും ഉണ്ടായിരുന്നു, വളരെ ഓർഡറായിരുന്നു. അടിമകളെയും കൊണ്ടുപോകുമ്പോൾ വെറുതെ ചെതറിപ്പോകുന്ന ഒരാൾക്കൂട്ടമായിരുന്നില്ല അവർ. നിരനിരയായി പുറപ്പെടുന്ന, അണിയണിയായി പുറപ്പെടുന്ന, ഗണംഗണമായി പുറപ്പെടുന്ന, ഡിസിപ്ലിൻ്റെ ജനതയാക്കി മോശ അവരെ മാറ്റി. മോശ 40 മിസ്രയീം കൊട്ടാരത്തിൽ അഭ്യസനം നേടിയവനാണ്. യഹൂദ എഴുത്തുകാരുടെ അഭിപ്രായത്തിൽ മോശ മിസ്രയീമിൻ്റെ സർവ്വസൈന്യാധിപനായിരുന്നു. അങ്ങനെ മിസ്രയീമിലെ അഭ്യസനം കിട്ടിയ മോശയ്ക്ക് ഇസ്രായേൽ മക്കളെ കൊണ്ടുപോകുമ്പോൾ ഒരു ആൾക്കൂട്ടത്തെ നടത്തിക്കൊണ്ടു പോകുന്ന പോലെയോ
ഒരാട്ടിൻകൂട്ടത്തെ കൊണ്ടുപോകുന്ന പോലെയല്ല, വളരെ അടുക്കും ചുറ്റിയോടും കൂടെ കൊണ്ടുപോയില്ലെങ്കിൽ ഇവരെ നയിക്കാൻ കഴിയയില്ല എന്ന് മോശയ്ക്കറിയാമായിരുന്നു. അതിനുള്ള പരിജ്ഞാനം വിവേകം ദൈവം മോശയ്ക്ക് കൊടുത്തു. ഗണംഗണമായി പുറപ്പെട്ടു. മോശ യഹോവയുടെ കൽപ്പനപ്രകാരം അവരുടെ പ്രയാണക്രമത്തിൽ അവരുടെ താവളങ്ങൾ എഴുതി വച്ചു. അവർ പാളയമടിച്ചു കിടന്ന സ്ഥലങ്ങളെക്കുറിച്ച് മോശ എഴുതി വച്ചു. താവളം താവളമായി അവർ ചെയ്ത പ്രയാണങ്ങളാവിത്. ഒരു ക്യാമ്പിൽ നിന്ന് മറ്റേ ക്യാമ്പിലേക്ക് അവർ യാത്ര ചെയ്യും. ഒരിടത്ത് പാളയമടിച്ചു കിടക്കും, അവിടെ നിന്ന് വീണ്ടും യാത്ര ചെയ്ത് മറ്റൊരു സ്ഥലത്ത് നിന്ന് പാളയമടിക്കും. സമാഗമന കൂടാരം നിവർത്തതിന് ശേഷം സമാഗമന കൂടാരത്തിൽ എല്ലാവർക്കും ദൃശ്യമാകത്തക്കവണ്ണം ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ മേഘം ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിയിരുന്നു. ഒരു വലിയ കൊട പിടിക്കുന്നത് പോലെ, ഒരു വലിയ മേഘത്തിൻ്റെ കൊട ദൈവം അവർക്ക് വേണ്ടി പിടിച്ചു. പകൽ ആ മേഘമുള്ളതുകൊണ്ട് മരുഭൂമിയിൽ അവർക്ക് സൂര്യൻ്റെ ചൂടിൽ നിന്ന് ആശ്വാസം കിട്ടി, അവർക്ക് തണൽ കിട്ടി. രാത്രിയിൽ ഈ മേഘം തേജസ്സുള്ള മേഘമായതുകൊണ്ട് പ്രകാശം നൽകി. അവരുടെ പാളയം മുഴുവൻ നല്ല വെളിച്ചമായിരുന്നു. കുടയുടെ കാല് അതിൻ്റെ നടുവിൽ കീഴോട്ട് താണിരിക്കുന്നത് പോലെ മേഘത്തിൻ്റെ നടുവിൽ നിന്ന് മേഘത്തിൻ്റെ കാല് താഴേക്കിറങ്ങി സമാഗമന കൂടാരത്തിലെ അതിപരിശുദ്ധ സ്ഥലത്തിറങ്ങി വരും. അതിപരിശുദ്ധ സ്ഥലത്ത് വെച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ പെട്ടകത്തിൻ്റെ മുകളിലുള്ള കൃപാസനത്തിന്മേൽ വന്ന് നിൽക്കും. ദൈവത്തിൻ്റെ പെട്ടകത്തിൻ്റെ മുകളിലുള്ള കൃപാസനത്തിൽ നിന്നാണ് മേഘം മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്നത്. ഇവർ യാത്ര പുറപ്പെടണമെങ്കിൽ അതിനുള്ള അടയാളം ഈ മേഘം പൊങ്ങും. ഈ കൃപാസനത്തിൽ തൂണ് പോലെ വന്നിറങ്ങി നിൽക്കുന്ന മേഘത്തൂണ് മുകളിലേക്ക് പൊങ്ങും. തൂണില്ലാതാകുമ്പോൾ അതിൻ്റെ അർത്ഥം യാത്ര പുറപ്പെടാൻ സമയമായി. ആ അടയാളം കണ്ടാലുടനെ ഇസ്രായേലിൽ നിയോഗിക്കപ്പെട്ടവർ കാഹളം ഊതും. കാഹളം ഊതാൻ അവരെ നിയോഗിച്ചിരിക്കുക. കാഹളത്തിന് അർത്ഥം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഒറ്റ കാഹളം ഊതിയാലുള്ള അർത്ഥം, ഗംഭീരധ്വനി ആയിട്ട് ഊതിയാലുള്ള അർത്ഥം, നീട്ടി ഊതിയാലുള്ള അർത്ഥം, ഇങ്ങനെ ഓരോ അർത്ഥം ആ ജനങ്ങൾക്കറിയാമായിരുന്നു. അത് യാത്ര പുറപ്പെടാനുള്ള കാഹളധ്വനി കൊടുക്കും. അത് ഗംഭീരധ്വനിയായിരുന്നു. ഗംഭീരധ്വനിയായിട്ട് കാഹളം ഊതുമ്പോൾ ജനങ്ങൾ അവരുടെ കൂടാരങ്ങളിൽ ഒരുങ്ങുകയും അവരെ യാത്ര പുറപ്പെടുകയും ചെയ്യണം. അടുത്ത സ്ഥലത്ത് എവിടെ ചെന്ന് പാളയമടിക്കണം അതിവരല്ല തീരുമാനിക്കുന്നത്. ഈ മേഘം ചെന്ന് അവിടെ നിൽക്കും. എന്നിട്ട് ഇവർ അവിടെ ചെന്ന് യാത്ര ചെയ്ത് അവിടെ ചെന്നാൽ ആദ്യം ചെയ്യുന്ന സമാഗമന കൂടാരം നിവർക്കും. സമാഗമന കൂടാരം നിവർത്ത് അതിപരിശുദ്ധ സ്ഥലത്ത് കൃപാസനത്തിന് മുകളിൽ മേഘത്തൂണ് വന്ന് നിൽക്കുമ്പോൾ അവർ പാളയമടിച്ച് കിടക്കുകയാണ്. മോശയുടെ കൽപ്പനമാരുടെ പ്രയാണക്രമത്തിൽ താവളങ്ങൾ എഴുതി വെച്ച് താവളം താവളം അവർ ചെയ്ത പ്രയാണങ്ങളാവിത്. 1st 15th അവർ റമസേസിൽ നിന്ന് പുറപ്പെട്ടു. റമസേസിലാണ് ഇവർ മിസ്രയീമിൽ താമസിച്ചിരുന്നത്. റമസേസ് പട്ടണമായിരുന്നു. ഗോശൻ ദേശത്ത് റമസേസ് പട്ടണത്തിലായിരുന്നു ഇസ്രായേൽ മക്കളുടെ യാത്ര പുറപ്പെടൽ. പെസക കഴിഞ്ഞ പിറ്റേന്നാളാണ്. 1st 14th സന്ധ്യാസമയത്ത് പെസക. സന്ധ്യയ്ക്കാണ് ദിവസം ആരംഭിക്കുന്നത്. 14th ആരംഭിക്കുന്ന സന്ധ്യയ്ക്കാണ്. 14th സന്ധ്യയ്ക്ക് പെസക അവരാചരിച്ചു. 14th പിറ്റേ ദിവസം പകൽ, ആ പകലും 14 അത് കഴിഞ്ഞ് വന്ന സന്ധ്യയിൽ അവർ യാത്ര പുറപ്പെട്ടു. 15th പെസക കഴിഞ്ഞ പിറ്റേന്നാൾ ഇസ്രായേൽ മക്കളെല്ലാം മിസ്രയീമ്യരും കാൺകെ യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടു. അടിമകൾ ഓടി രക്ഷപ്പെടുന്ന പോലെ ഓടി രക്ഷപ്പെടുകയല്ല, മാർച്ച് ചെയ്തു പോവുകയാണ്. മിസ്രയീമ്യരോ യഹോവ തങ്ങളുടെ ഇടയിൽ സംഹരിച്ച കടിഞ്ഞൂലുകളെയെല്ലാം കുഴിച്ചിടുകയായിരുന്നു.
ഇന്ന് രാത്രി മിസ്രയീമിലെ കഴിഞ്ഞുള്ള കൊല്ലപ്പെട്ടവരെ കുഴിച്ചിടുകയായിരുന്നു രാവിലെ. അവരുടെ ദേവന്മാരുടെ മേലും യഹോവ ന്യായവിധി നടത്തിയിരുന്നു. മിസ്രയീമ്യർക്ക് ഒരിടത്തു നിന്നും ഒരു സഹായമോ ആശ്വാസമോ ലഭിച്ചില്ല. ഇസ്രായേൽ മക്കൾ റമസേസിൽ നിന്ന് പുറപ്പെട്ട് സൂക്കോത്തിൽ പാളയമിറങ്ങി. ആദ്യം പാളയമിറങ്ങിയ സ്ഥലത്തിൻ്റെ പേരാണ് സൂക്കോത്ത്. സൂക്കോത്തിൽ നിന്ന് അവർ പുറപ്പെട്ട് മരുഭൂമിയുടെ അറ്റത്തുള്ള ഏതാമിൽ പാളയമിറങ്ങി. ഏതാമിൽ നിന്ന് പുറപ്പെട്ട് ബാൽസഫോനെതിരെ പീഹ ഹീരോത്തിന് തിരിഞ്ഞു വന്നു. അവർ മിഗ്ദോലിന് കിഴക്ക് പാളയമിറങ്ങി. പീഹ ഹീരോത്തിന് കിഴക്ക് നിന്ന് പുറപ്പെട്ട് കടലിൻ്റെ നടുവിൽ കൂടി മരുഭൂമിയിൽ കടന്ന് ഏതാ മരുഭൂമിയിൽ 3 ദിവസത്തെ വഴി നടന്ന് മാറയിൽ പാളയമിറങ്ങി. ചെങ്കടൽ കടന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. മേഘം പൊങ്ങിയിരിക്കുന്നു, കാഹളം ഊതാൻ സമയമായി, നമ്മളിവിടെ നിന്ന് പാളയം പുറപ്പെടേണ്ട നേരമായി. അതാണ് ഈ ഭാഗത്തു നിന്നുള്ള സന്ദേശം. അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടുന്നവരെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.